അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. എന്താ എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത്, എല്ലാവർക്കും റാഹത്താണ്. പെരുന്നാളൊക്കെ ആയിട്ട് നമ്മൾ ഒരുപാട്, അതായത് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു ചെറിയ വണ്ടി കൂടെ 100,000 രൂപയുടെ താഴെയുള്ള വാഹനങ്ങളുടെ സ്റ്റോക്ക് എടുക്കാൻ പോവുകയാണെന്ന്. ഒരുപാട് പുതിയ സ്റ്റോക്കുകളുമായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ എത്തിയിട്ടുള്ളത്. എല്ലാ പെരുന്നാൾക്ക് കുട്ടിയൊക്കെ വണ്ടി മിനിയൂട്ടിയിൽ പോകാനും ഊട്ടിയിൽ പോകാനും കൊടൈക്കനാലിൽ പോകാനും വണ്ടി ഇല്ല എന്ന് പറഞ്ഞ് വാപ്പാർ പറ്റിച്ചാൽ നിൽക്കുന്ന എമ്പാടും വണ്ടി ഉണ്ട്. 1 റുപ്യ മുതൽ 80 റുപ്യ 70 റുപ്യക്കൊക്കെ AC ഉള്ള, പാട്ടുള്ള, പുതിയ ബാറ്ററി ഉള്ള, പുതിയ ടയറുകളുള്ള നല്ല നല്ല വാഹനങ്ങൾ. എല്ലാ സാധാരണക്കാരൻ്റെ സ്വപ്നങ്ങളും ചെയ്യണം നിറവേറ്റണം. നമ്മളും അതേമാതിരി തന്നെ എല്ലാവർക്കും വണ്ടി വേണം. ചെറിയ ആവശ്യത്തിന് ഇങ്ങനെ എന്തെങ്കിലും അത്യാവശ്യത്തിന് ഹോസ്പിറ്റലിൽ പോകാനും മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും ഒരാളോട് കരിങ്കാല് പിടിച്ചാതെ, കടും കള്ളില്ലാതെ, ഫൈനാൻസ് ഇടാതെ വാങ്ങാൻ പറ്റുന്ന ഒരുപാട് പുതിയ സ്റ്റോക്കുകളായിട്ട് വന്നിട്ടുണ്ട്. ഇതൊരു വാഹന പെരുമയനുണ്ട്. ഇത് മൺസൂൺ ഓഫർ എന്നൊക്കെ പറഞ്ഞമാർക്ക് നമ്മൾ പെരുന്നാളൊക്കെ ആയിട്ട് എന്ത് ചെയ്യാണ്, ഒരു ഓഫറുമാർക്കാണ് കൊടുക്കുകയാണ്. പിന്നെ ഇപ്പോൾ ഈ മഴ ഇങ്ങനെ കുട ചൂടി സംസാരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ, മഴ ഇങ്ങനെ പാറുമ്പോൾ ഈ ചെറിയ വാഹനങ്ങളൊക്കെ ഇപ്പോൾ നിലവിൽ നമ്മൾ വാങ്ങുന്നതിനേക്കാളും, അതായത് ഇതുവരെ നമ്മൾ വാങ്ങുന്നതിനേക്കാളും വലിയ വിലക്കാണ് എന്ത് ചെയ്യുന്നത്, കമ്പനിയിലൊക്കെ പോയിട്ട് എമോട്ടോസിന്ന് കൊണ്ടുവരണതൊക്കെ. ഇപ്പം മലപ്പുറം എമോട്ടോസ്, ഇതിലെ എമോട്ടോസുകൾ കമ്പനികളിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ഇതിലേറെ വലിയ വിലക്ക് എടുക്കാൻ ഡീലർമാരെന്നെ അവിടെ റെഡിയാണ്. അപ്പോൾ മഴ ഇങ്ങനെ പാറുമ്പോൾ ചെറിയ വണ്ടിക്ക് ഒരുപാട് ആളുകളുണ്ട്. ഇന്നലെയൊക്കെ ഇപ്പോൾ നമ്മളെ കളത്തിൽ കുറവാണ്, ഇതൊക്കെ വലിയ വില കൊടുത്തെടുത്ത്. അപ്പോൾ അതിൻ്റെതായ പാകത്തിന് നിങ്ങൾക്ക് എന്നാലും തരും, എന്നാലും ചെറിയ ലാഭെടുത്ത് എല്ലാവർക്കും വാഹനം, അതാണ് നമ്മളെ ലക്ഷ്യം. എല്ലാ സാധാരണക്കാരനും വണ്ടി. പ്രവാസികൾ ലീവിൽ വന്നുകൊണ്ട് നിങ്ങളൊക്കെ കൊണ്ടുപോയിക്കോളി, ഇങ്ങോട്ട് പോരി, എന്താ വേണ്ടി നമ്മളാൽ കഴിയുന്ന നമ്മൾ ചെയ്തിരുന്ന അർത്ഥം. പിന്നെ പ്രത്യേകം പറയാനുള്ളത്, നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ബെല്ലൈക്കൺ എവിടെ കുത്തണ്ടെച്ച കുത്തി നിൽക്കണേ വെച്ച് നിൽക്കിയോളി. ഇതിൽ പാട്ടും കുട്ടൊന്നും വരില്ല. നല്ല നല്ല വാഹനങ്ങളുടെ, സാധാരണക്കാരന് പറ്റിയ വാഹനങ്ങളുടെ ഡീറ്റെയിൽ അല്ലാതെ ഒരു കാര്യങ്ങളും നമ്മളെ ചാനലിൽ വരില്ല. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് വാഹനങ്ങൾ ഡീറ്റെയിൽ കാണാം. ഒരുപാട് വാഹനങ്ങളുണ്ടെന്ന് എല്ലാത്തിൻ്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് കാണാം. പെട്ടെന്ന് പോരി, കൊണ്ടുപോയിക്കോളി. അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളെ സ്ഥാപനത്തിലെ ആ മഴ ഇങ്ങനെ പെയ്യാട്ടോ, ഫോണിലാണ് ഈ ക്യാമറ എടുക്കൽ. അപ്പം ഇങ്ങനെ ഫോണാകെ വെള്ളത്ത് മുങ്ങാണ്. ഫോൺ അഥവാ പോയാൽ നിങ്ങൾ തന്നെ വാങ്ങിത്തരും. പിന്നെ എന്താ പറയുക, ആദ്യ വാഹനം തന്നെ ബിസ്മില്ലാ, ഇതാണ് 2008 ഒരു അടിപൊളി വേഗണർ ആട്ടോ. അടിപൊളി വേഗണർ പറഞ്ഞാൽ, ഈ വേഗണറിന് മുമ്പ് നമ്മൾ വീഡിയോ കണ്ട ആളുകൾക്ക് കറിയും, വേഗണർ നമ്മൾ വീഡിയോയിൽ ഉണ്ടായിരുന്നതാണ്. ഞാൻ കൊണ്ടോട്ടി നമ്മൾ അടുത്തുള്ള പ്രദേശത്ത് കുഞ്ഞിപ്പാറിനാക്കി കൊടുത്തതിനെയാളെ വൈഫിന് വണ്ടി പഠിക്കാനും ചെറിയ ചെറിയ ആവശ്യം. അപ്പോൾ പഠിത്തമൊക്കെ കഴിഞ്ഞ് നല്ല വണ്ടിയാണ്. എൻ്റെ അടുത്ത് കൊണ്ടതിന് ശേഷം ടയറൊക്കെ ഫുള്ള് 4 പുതിയ ടയറ്, പുതിയ ഇൻഷൂർ, AC, പവർ സ്റ്റാറിങ് എല്ലാം ഉള്ള നല്ല വൃത്തിയുള്ള അടിപൊളി വണ്ടി. ഇനി എൻ്റെ ഉൾഭാഗങ്ങളൊക്കെ കാട്ടിത്തരാം. 1,135,000 രൂപ ഇതിന് ആവശ്യപ്പെടും. ഇനി കീപ്പോട്ട് കൊടുക്കും കേട്ടോ, കീപ്പോട്ട് കൊടുക്കും. പെരുന്നാളൊക്കെ ആയിട്ട് ഓഫറാണ്, കീപ്പോട്ട് കൊടുക്കും. ഇവിടെ നോക്കിയാണ് ഇതിൻ്റെ ഒരു ചൊറുക്ക്, എന്താ അതിൻ്റെ ചൊറുക്ക്. ഞങ്ങൾ ചില സീറ്റ് കവറൊക്കെ അല്ല, സൗദി അറേബ്യയിലെ വണ്ടിക്ക് നോക്കിയാൽ മാറിക്കുന്നു. എല്ലാം കൊണ്ട് തേഞ്ഞ വണ്ടിയാണ്, അടിപൊളി വണ്ടി. പിന്നെ ഉള്ളത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, സെറ്റ് ബോക്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ചളി ഇങ്ങനെ കാണും, ഇതൊക്കെ മായയാണ്. ഇവിടെ ചവിട്ടിയിട്ടാണ് ചളി, വേറെ വണ്ടിക്ക് യാതൊരു വിലയോടും. 2008 AC പവർ സ്റ്റാറിംഗ് പവർ വിൻഡോ ഒക്കെ ഉള്ള വണ്ടി കേട്ടോ. സോറി, പവർ വിൻഡോ ഉണ്ടാവില്ല, AC പവർ സ്റ്റാറിംഗ് കേട്ടോ. നല്ല വൃത്തിക്കാരൻ വണ്ടി, വേറെ ഒന്നും എല്ലാ ഭാഗവും കാണിച്ച് സമയം വയ്ക്കുക, എല്ലായിടത്തും എത്തൂല. നല്ല വണ്ടിയാണ്. 1,35 ആവശ്യപ്പെടുന്ന കീപ്പോട്ട് കൊടുക്കും. ഇനി കീപ്പോട്ട് കീപ്പോട്ട് കൊടുക്കട്ടോ, ഇൻഷാല്ലാ നിങ്ങൾ വന്നോളി. രണ്ടാമത്തെ വാഹനം 2007 5 കൊല്ലത്തെ പേപ്പർ, 5 കൊല്ലത്തെ ടാക്സി, ഈ കൊല്ലം ലാസ്റ്റ് 12 വരെ ഇൻഷുറുള്ള, കഴിഞ്ഞ വീഡിയോയിലുള്ളതിനെയും കാട്ടി നല്ല അൾട്ടോ, സ്റ്റാൻഡേർഡ് അൾട്ടോ, സിംഗിൾ ഓണർ വണ്ടിയാണ് വരിക. പിന്നെ മാത്രമല്ല, ആ ഈ സിംഗിൾ ഓണർ വണ്ടിയിൽ ഇപ്പം നമ്മൾ ഈ റിന്യൂവൽ എടുക്കാൻ വേണ്ടി ഇതിന് പേര് മാറ്റിയിട്ടുണ്ട്, KL 10 കേട്ടോ, 96.64. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലെ വണ്ടി 76 രൂപയ്ക്കാണ് കൊടുത്തത്. ഇത് നമ്മൾ 5 കൊല്ലത്തെ പേപ്പറും ടാക്സും ഒക്കെ 10,000-14,000 രൂപ കൊടുത്ത് എടുത്ത് വെച്ചതാണ്. ഇതിന് നമ്മൾ 88 രൂപയിലേ കൊടുക്കുള്ളൂ. കാരണം നമുക്ക് ആർക്കും ആലോചിച്ചാലറിയാം, 2007 ആണ്, 80 രൂപ, 5 കൊല്ലത്തെ എല്ലാ പേപ്പർ പിറ്റിലാണ്. ഒരു പണി ഞാൻ എന്ത് ചെയ്യാൻ ചതിമെടുക്കില്ല. 88 രൂപ, 85 രൂപയ്ക്കേ കൊടുക്കുള്ളൂ. എന്തെങ്കിലും ഒരു വെള്ളം കൂടി എന്നാലും കിട്ടുള്ളൂ. മഴയാണ് പെജിന്, ഇത് എടുക്കാൻ 100 ആളുണ്ട്. ഞാൻ വലിയ വിലക്കെടുത്താണ്. രണ്ടാമത്തെ വാഹനം ഇങ്ങനെ പോയിട്ട് എന്താ കാട്ടിത്തരാം. 3rd കേട്ടോ, മാരുതിയാണ്. മാരുതി പറഞ്ഞാൽ ഒറിജിനാലിറ്റി മാരുതി, അതായത് ചെണ്ടല്ല, വൈക്കൽ മിസ്സിങ് ഞാൻ ഓട്ടിപ്പോന്നേ ഇവിടെ മലപ്പുറത്ത് നിന്ന്, വെച്ചാൽ മിസ്സിങ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത കിടുക്കാച്ചി മാരുതി. ഒരു എൻ്റെ മാഷാളിൻ്റെയും സ്റ്റിക്കറും ഫെറാറിയും തിമ്മലൊന്നും ഇല്ല. കാരണം ഇതൊക്കെ ഇന്നലെ നമ്മൾ കൊണ്ടുവരാൻ പോകാമെന്ന് പറഞ്ഞ് ഇന്നലെ രാത്രിക്കൊക്കെ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ അടുപ്പിച്ചതാണ്. അതുകൊണ്ട് മാഷാളിൻ്റെയും സ്റ്റിക്കറും എൻ്റെ മൈമാലിൻ്റെ അടുത്തേക്ക് സ്റ്റിക്കർ കടയൊക്കെ ഞാൻ എത്തിയിട്ടില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ, നല്ല ഒറിജിനാലിറ്റി വണ്ടി കേട്ടോ. ഒറിജിനാലിറ്റി പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ള മാരുതി, 2008 കേട്ടോ. ഒന്നും നോക്കണ്ട, ഇതിൻ്റെ ഉൾഭാഗവും പുറംഭാഗവും ഒക്കെ
ഒക്കെ ഫുൾ നീറ്റ് വണ്ടി, എ സി ഉള്ളത് കേട്ടോ. പ്രത്യേകം പറയാനുള്ള ഈ മയത്ത് എ സി ഇല്ല, ഞാൻ കോഡ് അങ്ങനെ മൂടുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കണ്ടീഷനാണ് ഉണ്ടോ, ഇതാണ് ഇതിൻ്റെ കണ്ടീഷൻ. ഇതിവിടെ ലോക്കാം, കുട്ടികൾ ലോക്കാക്കി, ഇതാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ കണ്ടീഷൻ. ഇത് പഴയ ആൾക്കാർ ഡോറ് തുറന്ന് ഇങ്ങനെ അടച്ചു, റീപ്ലേസ് ഉണ്ടോന്നില്ല, പഴയ ആൾക്കാർ വന്നാൽ ചോദിച്ചാൽ ഡോറ് ഇങ്ങനെ തുറന്ന് അടച്ചാണ്ടാണ് ഓല് നോക്കുക. എ സി ഉള്ള സെറ്റും ബോക്സും ഉള്ള പുതിയ ബാറ്ററി ഉള്ള അടിച്ചാ പൊളി മാരുതി, ബാക്കും മുന്നൊക്കെ കാട്ടിത്തരാം. 2008 കേട്ടോ, നിങ്ങൾ അടിപൊളി വണ്ടി. ഇതിന് നമ്മൾ ആവശ്യപ്പെടുന്ന 78 രൂപ കേട്ടോ, 78 രൂപ തേച്ച് കിട്ടിയെങ്കിൽ കൊടുക്കുള്ളൂ. 2008 കേട്ടോ, എ സി ഉള്ള വണ്ടിയാണ് കേട്ടോ. മാരുതിൻ്റെ വില കേൾക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും 35-40 മാരുതി കിട്ടും, 2002-03 കേട്ടോ. ഇത് 2008, എല്ലാ പേപ്പറും ഫിറ്റാണ്, പുതിയ ബാറ്ററിയാണ്, നല്ല അടിപൊളി വണ്ടിയാണ്. 78 രൂപയാണ് ഇതിമേലൊക്കെ, ഒരു 3 രൂപ കൊടുക്കാൻ ലാഭം പറയുന്നുള്ളൂ. ഉള്ളത് പറയാണ്, ചിലവിൽ വിശ്വസിക്കില്ല. രണ്ടാമത്തെ കാര്യം ഇതൊക്കെ അടുത്ത വാഹനത്തെ NS-ലോ 2007 കിടുക്കാച്ചു വണ്ടി, ഗോൾഡൻ കളർ, എ സി പവർ സ്റ്റാറിംഗ് പവറിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല നീറ്റ് വണ്ടി കിട്ടും. എൻ്റെ അന്ത്രോനാണ് ഇത് ഓട്ടിപ്പോകുന്നത്. അന്ത്രോനോട് പറയാൻ അത് കിടിലും വണ്ടിയാണ് ഓട്ടിപ്പോ, എ സി ഒക്കെ കറക്റ്റ് വർക്കിംഗ് ആണ്, ടയറ് 4 ഫുള്ളാണ്, ഒരു റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത അടിപൊളി വണ്ടി, ഒരു റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത കിടുക്കാച്ച് വണ്ടിയാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളും പുറമൊക്കെ കാട്ടിത്തരാം. വീഡിയോ ഇങ്ങനെ എടുത്തുകൊണ്ടൊക്കെ ഇതിൻ്റെ ഇടയിലാണ് എന്ത് ചെയ്യുന്നത്, നല്ല മഴ പെയ്തേണ്ടകൾ, എന്തൊരു മഴയെന്നാ, മഴ നിൽക്കണില്ല. നമുക്ക് ആണ്ട് NS-ലോൻ്റെ ബാക്കിയെ പറയാനാണ്ട് എത്തിക്കോ. ഇതിപ്പോൾ നമ്മൾ ആ വേഗനോറിനോട് പറഞ്ഞ മാതിരിക്ക് തന്നെ ഉള്ളൊക്കെ പെരുമ്പൃത്തിയാണ്, ഒരു ലക്ഷറി വണ്ടീൻ്റെ ഉള്ളൊക്കെ നോക്കിയ മാതിരിയുണ്ട് കേട്ടോ. ലക്ഷറി വണ്ടീൻ്റെ ഉള്ളൊക്കെ നോക്കിയ മാതിരി, ഇതിനൊക്കെ ചെറിയ കായുള്ളൂ. നമ്മൾ ഇതിനൊക്കെ 110,000 120 വരെ വിൽക്കാൻ പറ്റുന്ന വണ്ടികളാണ് കേട്ടോ. ഇത് നമ്മൾ 105,000 ആവശ്യപ്പെടുക, 1 രൂപയൊക്കെ തേച്ച് കിട്ടണേ നമുക്ക് കൊടുക്കാം. കിടുക്കാച്ചി വണ്ടി 50 രൂപ ലെവലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ലോണും കാര്യങ്ങളൊക്കെ വാങ്ങട്ടോ. 50 രൂപ ലെവലിലൊക്കെ നമുക്ക് ലോണും കാര്യങ്ങളൊക്കെ വാങ്ങട്ടോ ഇൻഷാല്ലാ. അടുത്ത വാഹനം നമ്മളെ പഴയ സ്ഥിരം ബ്രാൻഡിൽ ഇത് സാധനം ഇപ്പോൾ കിട്ടലില്ല, ഇതിന് വലിയ കോളരമ്പാടുണ്ട്. ഇത് 2012 BT, 12 വൈറ്റ് കളറ്, അടിപൊളി ടയറ് കാര്യങ്ങളൊക്കെ വരുന്ന കിടുക്കാച്ചി വണ്ടി കേട്ടോ. ഒരു റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിന് കുറവ് എന്താ വെച്ചാൽ എ സി തണുക്കണില്ല, എ സി നന്നാക്കായി മയത്ത് പുറത്തു കിറങ്ങാനോ അതിന് ബാക്കിൽ നടക്കാനോ സത്യത്തിൽ ഈ സമയത്ത് പ്രത്യേകിച്ച് പ്രത്യേക സാഹചര്യത്തിനെന്തില്ല, നമ്മൾ നേരില്ല. ഈ പമ്പറിൻ്റെ ഈ ഭാഗത്ത് ചെറിയ അടയാളുണ്ട്, വേറെ തട്ടുമുട്ട അപാകതകളോ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല വണ്ടിയാണ്, ഗ്ലാസ് കത്തിക്കല് മഴ വേറെ ആക്കട്ടെ. അപ്പോൾ നല്ല വണ്ടി, അടിപൊളി വണ്ടി, 2012. ഇത് നമ്മൾ ആവശ്യപ്പെടുന്നത് 100,000 രൂപയാണ്. എ സി നന്നാക്കാതെ കേട്ടോ, എ സി ചിലപ്പോൾ ഗ്യാസ് അടിച്ചാൽ വലിപ്പം 200 രൂപയൊക്കെ തീരും, ചിലപ്പോൾ 150 രൂപയൊക്കെ തീരും, ചിലപ്പോൾ 2000 തീരും, ചിലപ്പോൾ 5000 ആവും. അപ്പോൾ അതിൻ്റെ പൈസ നിങ്ങൾ കാണണം. അത് എന്തെങ്കിലുമൊക്കെ ഞാൻ ചില്ലറ കമ്മിയാക്കി തരും. 100,000 രൂപ ഇതിന് ആവശ്യപ്പെടുന്നുള്ളൂ. 540 KL 540 രണ്ടാമത്തെ ഓണറാണ്. ഇതിന് ആവി പുക കാര്യങ്ങൾ ബീറ്റ് എടുക്കുമ്പോൾ സ്ഥിതിഗതി കണ്ടു വെച്ചാൽ ആവി ഉണ്ടാവും, പുക ഉണ്ടാവും, അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല. ഇഞ്ചിൻ ഫുൾ ദമ്മ്, റിഡ്സിൻ്റെ പവറിൽ നല്ല പുള്ളിങ്ങും ഉണ്ട്. പിന്നെ ഇതിനുള്ളിൽ ചില എ സി വർക്ക് ചെയ്യുന്നില്ല, അത് നമ്മൾ നന്നാക്കാൻ കഴിഞ്ഞെങ്കിൽ നന്നാക്കി തരും, ഇല്ലെങ്കിൽ ഈ കണ്ടീഷനിലാണ് പറഞ്ഞത്. നന്നാക്കണേ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ പൈസ കൂടി കൂട്ടും. അല്ലാതെ നിങ്ങൾ ഈ കണ്ടീഷനിൽ കൊണ്ടുപോകണം, അതിനനുസരിച്ചൊക്കെ എന്ത് ചെയ്യും, ചിലരെ കമ്മിയാക്കി തരും കേട്ടോ. 100,000 രൂപ തേച്ച് കിട്ടിയാൽ നമുക്ക് കൊടുക്കുക. 12 BT കേട്ടോ, 12 BT. ഇതൊക്കെ പെരുന്നാളിൻ്റെ ഓഫറായിട്ട് ചങ്ങന്മാരെ. ഇനി അടുത്ത വാഹനം എന്തൊക്കെ, ഒരു കിടുക്കാച്ചി നമ്മളെ സ്ഥിരം ബ്രാൻഡ്, 2008 ഡീസൽ സ്വിഫ്റ്റ് വീഡിയോ കിട്ടും. ഞാൻ ഇന്നലെ കൊടുന്ന കൂട്ടത്തിലാണ്, ചെറിയ മണ്ണ് വാഹനങ്ങൾ ഇതൊക്കെ ഇങ്ങനെ മയ ഇങ്ങനെ പെയ്ത ടൈമൊക്കെ ചളി തെറിച്ച് ഇന്നലെ കൊടുന്നപ്പോൾ മലപ്പുറത്തുനിന്നായതാ. വേറെ കംപ്ലയിൻ്റോ കാര്യങ്ങളൊന്നും ഇല്ല. ഡീസൽ വേരിയൻ്റാണ്, എ സി പവർ സ്റ്റാറിംഗ് പവറിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല വൃത്തിയിലാണുള്ളത്. നല്ല വൃത്തി, ഈ പമ്പറിൻ്റെ ഇവിടെ ഒരു ചെറിയ അടയാളുണ്ട്, അതുപോലെ തന്നെ ഈ പമ്പറിൻ്റെ അടിഭാഗത്ത് ചെറിയൊരു അടയാളുണ്ട്. ഇതിലിപ്പോൾ ഒരു കമ്മിയുള്ള നിറങ്ങൾ, ആ ഹെഡ്ലൈറ്റിന് ഒരു മങ്ങലുണ്ട്. KL-5 AB 20-24, ആ ഹെഡ്ലൈറ്റാണ് മാറ്റിക്കൊട്ടി പമ്പറിൻ്റെ ഈ അടിഭാഗത്തിലെ പെടുന്ന ടച്ചപ്പും ചെയ്താൽ വണ്ടി കിടുക്കാച്ചി വണ്ടി. അതിന് 2-3 രൂപ എന്ത് ചെയ്യും, 1,300 രൂപ ഹെഡ്ലൈറ്റിനാവും. ഒരു ടച്ച് ചെയ്യാതെ 500 രൂപ ഈ പമ്പർമുലാവും. ആ കായാണ് കൊടുത്താൽ വണ്ടി കിടുക്കാച്ചി. ഇത് പെരുന്നാളിൻ്റെ ഓഫറാട്ടോ. ഇനി ആണ്ടിങ്ങോട്ട് പറയാൻ നിൽക്കേണ്ട, 180,000 രൂപ നമ്മൾ ഇതിന് ആവശ്യമുണ്ട്. 75 രൂപ നമുക്ക് അവിടെ കൊടുക്കാം നമ്മളെ കസ്റ്റമർ. ഇതിൻ്റെയൊക്കെ വില നിങ്ങൾ കേട്ടാൽ, ഇതിൻ്റെയൊക്കെ ലാഭം കേട്ടാൽ നിങ്ങൾ ചെറുത്ത്, ഇതൊക്കെ ഇപ്പം നേരങ്ങൾ കച്ചവടമാണ് നടക്കട്ടെ. പിന്നെ നമ്മളെ എന്താണോ കാര്യങ്ങൾ, എല്ലാവർക്കും വാഹനം, അതാണ് നമ്മളെ ലക്ഷ്യം.
ഇനി നമുക്ക് 1.25 ഉറുപ്പ്യ നെറ്റ് കിട്ടിയാൽ കൊടുക്കും. 1.25 90 ഉറുപ്പ്യ വരെ നമുക്ക് ലോണും വാങ്ങി കൊടുക്കാൻ കഴിയും. മലപ്പുറം ജില്ലയാണെങ്കിൽ മാത്രം കേട്ടോ, ഇതര ജില്ലക്കാരെ കുറ്റപ്പെടുത്തില്ല, നമ്മളെ കൊണ്ട് കഴിയൂല, അതാണ് ഇവിടുന്ന് കിട്ടൂല, അതാണ് സംഭവം കേട്ടോ. അപ്പം 175,000 ഉറുപ്പ്യ 2008 VDI കിടുക്കാച്ചി സ്വിഫ്റ്റ് കേട്ടോ, നല്ലൊരു ഇതാണ്, ഡിക്കി സ്പോയിലറും കാര്യങ്ങളൊക്കെ നല്ല വണ്ടിയാണ് കേട്ടോ. ഇനി അടുത്തത് 2008 അതുപോലെ തന്നെ അതുക്കും മേലെ എന്ന് പറയാം, വൃത്തിയുള്ള നല്ല ഭംഗിയുള്ള 2008 വൈറ്റ് കളറിൽ 4 ടയറും ഒരുപോലുള്ള VDI ഓപ്ഷനിലുള്ള നല്ല ഡോർ തുറക്കാത്ത മഴ ഇങ്ങനെ പെയ്യാണ് കേട്ടോ. അപ്പോൾ എന്തില്ല, ഡോർ തുറന്നാൽ അതിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം, ഇല്ലെങ്കിൽ തന്നെ ഇവിടെ വെള്ളമാണ്. വേറെ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. KL 57 32 23 നമ്പറുള്ള നല്ല വണ്ടി. ഇതിന് നമ്മൾ ആവശ്യപ്പെടുന്നതേ 188,000 ഉറുപ്പ്യ കേട്ടോ. ഒരു 85 ഉറുപ്പ്യ കിട്ടിയാലൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും, നല്ല ക്വാളിറ്റി വണ്ടി, ഒറിജിനാലിറ്റി വിടാത്തതായി റണ്ണിംഗ് ബോർഡിൽ ഇവിടെ കണ്ടങ്ങൾ ഒറിജിനാലിറ്റി വിടാത്ത വണ്ടി. 85 ഉറുപ്പ്യ നെറ്റ് കിട്ടിയാൽ നമുക്ക് കൊടുക്കാൻ പറ്റും, 85 ഉറുപ്പ്യ നെറ്റ് കിട്ടിയാൽ നമുക്ക് കൊടുക്കാൻ പറ്റും, നല്ല വണ്ടി, ക്വാളിറ്റി വണ്ടി. ഇൻഷാല്ലാ അന്നും നമ്മൾ പോകേണ്ടത് ഇതുപോലത്തെ ഒരുപാട് സാധാരണക്കാരന് പറ്റിയ വാഹനങ്ങൾ, പെരുന്നാളും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന വാഹനങ്ങളും തിരഞ്ഞ് നമ്മൾ പോകുന്നുണ്ട്, നോക്കട്ടെ. പിന്നെ തുടർന്നും നമ്മളെ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണണമെങ്കിലും സ്ഥിരമായിട്ട് കാണണമെങ്കിലും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിലും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. പ്രത്യേകിച്ച് സൗദിയിലെ പ്രവാസികളോട്, സൗദിയിലെ പ്രവാസികൾ വാട്സപ്പ് ഗ്രൂപ്പ് തന്നെ ഉണ്ടല്ലോ, ഞാനറിയില്ല, ഇന്നലെ പിന്നോട് ഒരാളിൻ്റെ അളിയൻ്റെ ഫോണിൽ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഒരുപാട് സൗദിയിലെ പ്രവാസികൾ നമ്മളെ വീഡിയോസ് ഷെയർ ചെയ്യുന്നവരുണ്ട് അത്രേ, ആണ്ടും ഇങ്ങോട്ട് പാസ് ചെയ്ത് റൂമിലിരുന്ന് കണ്ട് ആണ്ടുകൊണ്ട് പറയുന്നവരും, UAE പ്രവാസികളും, ഖത്തറിൽ ഒരുപാട് പ്രവാസികൾ, ഇനി തമാസ പറയില്ല, ലണ്ടനിലും ഉണ്ടല്ലോ, ഞാൻ തമാസ പറയില്ല, ലണ്ടനിൽ ഒരു ചങ്ങായി ഇവിടെ വന്നാണ്ട് എന്താണ് എന്ത് ചെയ്തിന്, ഓം സാധാരണ പഠിക്കാൻ പോയതിന് ലണ്ടനിൽ നിങ്ങൾക്ക് പേനുണ്ടെന്ന് പറഞ്ഞു, മാഷാല്ലാ, അല്ലാഹു അലം. പിന്നെ അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും വരാം. എല്ലാവരോടും പ്രാർത്ഥനയിലും കാര്യങ്ങളും ഉൾപ്പെടുത്തണം. ഓക്കെ, ഇൻഷാല്ലാ, അസ്സലാമു അലൈക്കും.